കേരളത്തിൽ ഇതുപോലെ നാലി പൊളിച്ചൊരു ഗവൺമെന്റിന്റെ അഴിമതി, സ്വർണ്ണക്കടത്തായാലും ഡോളർക്കടത്തായാലും ക്യാമറ ആയാലും പിന്നെ കെ ഫോണിന്റെ കാര്യത്തിലായാലും എന്തിനേറെ പറയുന്നു, സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി സമ്പാദിക്കുന്ന കാര്യത്തിലായാലും യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും ഇതുപോലെ നാലി പൊളിച്ചൊരു സർക്കാർ കൂട്ടായി. ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായിട്ട് എത്ര കാലമായി, സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായിട്ട് എത്ര കാലമായി, എന്നിട്ടും ഉറപ്പില്ലാതെ എനിക്കൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഒരു സർക്കാരും ആ സർക്കാരിന്റെ തലവനും കൂടിയിട്ട് മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ഒന്നൊന്നായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇഡി സജീവൻ, എന്താ കേസ്? പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തതിന്റെ കേസ്. നിയമസഭയിൽ തന്നെ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യം, പാവപ്പെട്ടവരെ വീട് വെച്ചു കൊടുത്തതിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്, എടുക്കട്ടെ. സുധാകരന്റെ പേര് ഇല്ലാത്തൊരു കള്ളക്കേസ് എടുത്തിട്ടുണ്ട് കേസ്. മാധ്യമപ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ കേസ്, നിങ്ങൾ സൂക്ഷിക്കണം, എന്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്താൽ കേസ് വരും, നിങ്ങൾക്കെല്ലാവരായിട്ട് സൂക്ഷിച്ചോളണം. ഇതെന്താ ദേശീയ തലത്തിൽ നിങ്ങൾക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നാളിപ്പം മനസ്സിലായി, ഇന്നിപ്പോ കണ്ടില്ലേ ട്വിറ്ററിന്റെ പഴയ സിഇഒയുടെ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ രണ്ട് വാചകം ഇന്ന് പ്രതിധ്വനി പറഞ്ഞ വാക്കുകൾ, രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അന്ന് എല്ലാവരും ആക്ഷേപിച്ചു, കോൺഗ്രസ് ആക്ഷേപിച്ചതാണത്, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടലാണെന്ന് മോദിക്കെതിരെ ക്വസ്റ്റ്യൻ ആര് ചെയ്താലും, ചോദ്യം ആര് ചോദിച്ചാലും, സത്യം ആര് വിളിച്ചു പറഞ്ഞാലും ആ വിളിച്ചു പറയുന്ന ആളുകളെ ഇഡി, സിബിഐ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തും, അറസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ട്വിറ്ററിനെ ഭീഷണിപ്പെടുത്തിയത്. ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന എല്ലാ അഭിപ്രായങ്ങളെയും തമസ്കരിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ, മാധ്യമങ്ങൾക്കെതിരെയുള്ള കടന്നു കയറ്റം ഇവിടെ നമ്മൾ കണ്ടതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ഗ്രൂപ്പിൽ എത്ര കാലമാണ് കടന്നത് ചെയ്യുന്നത്, ഈ ആവർത്തനമല്ല ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ മോഡി തെളിച്ച വഴിയിലൂടെ അതിൽ കൂടുതൽ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി? ഉത്തരം പറയേണ്ട ദേശീയ നേതൃത്വം മുണ്ടാതിരിക്കുകയാണ്, വായടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഇതിനെല്ലാം മറ്റൊരു വേണ്ടി ഇതെല്ലാം തിരിച്ചുവിടാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഒന്നൊന്നായി കള്ളക്കേസ്. ഇതൊന്നും കണ്ട് പേടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പ്രതിപക്ഷം. എന്തുകൊണ്ടായിരിക്കും സിപിഐ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു തോന്നുന്നു? അത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുന്നല്ലോ. ഞാൻ എന്തിനാണ് പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എസ്എഫ്ഐക്കെതിരെയോ സർക്കാരിനെതിരെയോ വാർത്ത കൊടുത്താൽ ഇനിയും നടപടി ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പോലീസിന് ശുഷ്കാന്തി യോഗ അഭിമാനിക്കുകയാണ്, അഭിമാന പൂരിതമാകുകയാണ് കേരളത്തിന്റെ അന്തരംഗം. ഒരു പ്രതിയെ വ്യാജ സർട്ടിഫിക്കറ്റ് മേടിച്ച് പിഎച്ച് ഡി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി സമ്പാദിക്കാൻ ശ്രമിച്ച ഒരു പ്രതിയെ കണ്ടെത്താൻ അവർ രണ്ടാഴ്ചയായിട്ട് പടാപ്പാട് പെടുകയാണ്. അപ്പോഴാണ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഒന്നൊന്നായി കേസ്. എന്തൊരു ശുഷ്കാന്തിയാണ്! ഒരു കാലത്ത് കേരളത്തിലെ പോലീസിന്റെ എഫിഷ്യന്റായ ഓഫീസേഴ്സ് ഇപ്പോഴും ഉണ്ടല്ലോ കേരള പോലീസിൽ, ശക്തരായ ഓഫീസേഴ്സ്. യഥാർത്ഥ കള്ളന്മാർക്ക്, യഥാർത്ഥ കൊള്ളക്കാർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുകയും അത് മറച്ചു പിടിക്കാൻ വേണ്ടി നിരപരാധികളെ വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോലീസിംഗ് രീതിയിൽ കേരളത്തിലെ പോലീസ് ചെന്നുപെട്ടിരിക്കുന്നു എന്നുള്ളത് അഖേരമായ അവസ്ഥയാണ്. കെ പി സി പ്രസിഡന്റിൽ നിന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം നിയമ നടപടി നിയമവിദഗ്ധരുമായി ആലോചിക്കുകയാണ്, ആലോചിച്ച് നടപടി സ്വീകരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ അദ്ദേഹം നിയമ നടപടി മുന്നോട്ട് പോകും. ഈ ട്വിറ്ററിലെ വലിയ വെളിപ്പെടുത്തണം പറഞ്ഞു. എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി? ഇപ്പോ പാർലമെന്റിലൊക്കെ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകും. അല്ല, ഇതിനകത്ത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്, ഞാൻ കത്തെഴുതിയാണല്ലോ ഇൻക്വയർമെന്റ് ഉള്ളത്. ഈ സിഇഒക്കെതിരെ ഞാൻ തന്നെ നേരിട്ട് കത്തെഴുതി അവരെ അന്വേഷണമൊക്കെ നടത്തിയതാണ്.
ഫേസ്ബുക്കിനെതിരായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇക്കാര്യത്തില് ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് നിർഭയരായ മാധ്യമ പ്രവർത്തകരുണ്ട് ഇന്ത്യയിൽ, വസ്തുതകൾ വസ്തുതമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. പക്ഷേ അവര് കൊടുത്തിരുന്ന റിപ്പോർട്ടുകൾ തമസ്കരിക്കുന്ന രീതിയിൽ മുകളിൽ ഭീഷണിയും സമ്മർദ്ദവുമുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശക്തമായി എക്സ്പോസ് ചെയ്യാൻ നടപടിയുമായി കോൺഗ്രസ് നടത്തുമായി പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി നടത്തുന്നത്. ഈ ഗവൺമെന്റ് ഒരു ഭാഗത്ത് വേട്ടല്, ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തല്, മറുഭാഗത്ത് ഇവര് വന്നെ സുപ്രീംകോടതി കൊടുത്ത് ഉറപ്പ്, ഡാറ്റ ചോദിച്ചാണ് അവരുടെ ഉറപ്പ്, ചോർന്ന് 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 പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെ എന്റെ പേരും അഡ്രസ്സും ഒക്കെ എല്ലാത്ത കയറി മനസ്സിലായില്ലേ?